na 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 na. രണ്ടായിരത്തി 2023 നമ്മളെ എല്ലാവരെയും രോമാഞ്ചം കൊള്ളിപ്പിച്ച ഒരു സിനിമ. തിയേറ്ററിൽ നിന്ന് ഓരോരുത്തരും ഇറങ്ങിയത് മിക്സ്ഡ് ഫീലിംഗ്സ് ആയിട്ടാണ്. കുറെ ചിരിച്ചു, കുറച്ച് പേടിച്ചു, പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഫോർ ദ സെക്കൻഡ് പാർട്ട്. രോമാഞ്ചം എന്ന ഈ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ ഫോർത്ത് വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. സക്സസ്ഫുള്ളി ഇന്നും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിറയെ ആൾക്കാരുമായിട്ട് സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം റിയൽ ക്യാരക്ടേഴ്സ് ആണെന്ന് ടുവേർഡ്സ് ദി ക്ലൈമാക്സ് ഒരു ഫോട്ടോയിൽ നമ്മൾ കണ്ടു. ഒരു വീടിന് ഫ്രണ്ടിലെ മതിലിരിക്കുന്ന കുറച്ച് പേരെ, ആ മതിലിരിക്കുന്ന കുറച്ച് പേരിലെ മൂന്ന് പേരെ നമ്മൾ ഇവിടെ കൊടുന്നിരിക്കുകയാണ്. ദിസ് ഇസ് ക്ലബ് ഫ്രം 99.6 IPL ആണ്. ഇഷ്ടമുള്ള പാട്ട് ലൈവ് ആയി വിത്ത് മീ സ്നേഹ ആൻഡ് അമൻ. അപ്പൊ എന്തായാലും ഈ രോമാഞ്ച സിനിമ ഞാൻ എന്റെ ലൈഫിൽ കുറെ നാൾക്ക് ശേഷമാണ് ഒരു സിനിമ രണ്ട് തവണ തിയേറ്ററിൽ പോയി കാണുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഒരു എഫേർട്ട് ഞാൻ ഇതിനകത്തിട്ടുണ്ട്. കാരണം ഇത് റിയൽ ആണോ അല്ലയോ എന്ന് അപ്പോഴും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇത് റിയൽ ആണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പോലെ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളും. അപ്പൊ വളരെ സ്നേഹത്തോടെ നമുക്ക് അതിനെ ആ റിയൽ ക്യാരക്ടേഴ്സിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാണ്. ആദ്യ സ്വാഗതം ചെയ്യുന്നു നിരൂപ്. ഇൻട്രൊഡ്യൂസിംഗ് പിന്നെ വണ്ണാൻ്റുള്ളി മുകേഷ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ വൺ ലൈനർ ഉണ്ട്. നിരൂപ് എന്ന് പറയുന്നത് കൂട്ടത്തിലെ ഒരു വല്യേട്ടനാണ്. വീട്ടില് വലിയ വിലയൊന്നുമില്ലെങ്കിലും ഇടയ്ക്ക് ഭയങ്കര വിലയായിരുന്നു. പോർദപ്പിച്ച് കളയും എല്ലാരും അല്ലെ. അത് മാത്രമല്ല വേറെ കാര്യമുണ്ട്, ഭയങ്കര വേദനിക്കുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് നിരൂപ്. അത് പുറത്ത് കാണിക്കുന്നില്ല. അതാണ് പിന്നെ കൂട്ടത്തിൽ ജോലിയും കാമുകിയും ഉള്ള വലിയൊരാൾ റിവിൻ. ആ കാമുകി ഇപ്പോ വീട്ടിലുണ്ട്. വീട്ടിലുണ്ട്. അടിപൊളി. ഉറപ്പാണോ ആ കാമുകി തന്നെയാണോ? ഉറപ്പായിട്ടും ആ കാമുകി തന്നെ. എന്തായാലും മറ്റൊരു വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വിദേശ വസ്ത്രം എപ്പോഴും ഉപേക്ഷിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. വസ്ത്രമേ ഇഷ്ടമല്ലാത്ത ആ സിനിമയിലെ ഒരു ക്യാരക്ടറാണ് മുകേഷ്. കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്ന നിരൂപ് എപ്പോഴും പോത്തപ്പിച്ച് കളയുമെന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും തഗ്ഗായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കൂട്ടത്തിൽ മുകേഷ്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മാന്യനാണല്ലോ. ശരിക്കും മുകേഷ് മുകേഷിനെ പോത്തപ്പിച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ തവണ. പോത്തപ്പിക്കല് ശരിക്കും താങ്കളുടെ ഒരു ടെക്നീക്ക് ആയിരുന്നോ? അത് നമ്മള് റൂം എടുത്തപ്പം കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എല്ലാരും കൂടി തല്ലുക. അല്ല ശരിക്കും പൊതപ്പിക്കും എന്നുള്ള വാക്ക് പൊതപ്പിക്കും. ആ ഉണ്ടായിരുന്നു, പൊതപ്പിക്കൽ തന്നെയാ പരിപാടി. 2007 ബാംഗ്ലൂരിലാണ് നിങ്ങളുടെ ഈ കഥ നടക്കുന്നത്. ഈ സിനിമയില് സാധാരണ ഒരു റിയൽ സ്റ്റോറി സിനിമയാക്കുമ്പോൾ സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഒക്കെ വരും. ഈ സിനിമയില് നിങ്ങളുടെ കഥ എത്ര ശതമാനമുണ്ട്? സത്യം പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഷോക്ക്ഡ് ആയ ഒരു കാര്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് 90% ആ മൂവിൽ കാണുന്നത് ഞങ്ങളുടെ റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ്. അതൊരു മൂവിയുടെ ഒരു എൻഡിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സീൻസും ഡിറ്റോ ഞങ്ങളുടെ റൂമിൽ നടന്ന കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ആ വീട് ഉൾപ്പെടെ അല്ലേ ഏകദേശം അതേപോലെ വളരെ സിമിലർ ആയിട്ടൊരു വീട് കിട്ടി. അത് ശരി. അതെന്തായാലും ചെന്നൈയിലാണ് ആ വീട് കിട്ടിയത് അല്ലേ. മുകേഷ് എന്തൊക്കെ പറയാനുള്ളത്? ഞാൻ ആ കപ്പ് സിറപ്പ് കുടിച്ചിട്ട് ഷോ കിടക്കുന്ന സീനിൽ അതൊക്കെ ഒരു ദിവസം രാവിലെ എണ്ണീറ്റ് ഒന്നും ഇല്ലാഞ്ഞിട്ട് കോറച്ചെന്ന് പറയുന്ന ഒരു കപ്പ് സിറപ്പ് എടുത്ത് അരക്കുപ്പി കുടിച്ചു ബേക്കറിയിൽ പോയി പപ്സ് മേടിച്ച് കഴിച്ചു. അത്രയും ഓർമ്മയുള്ളു. പിന്നെ രാവിലെ എണീറ്റപ്പോ പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഈ സിനിമ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്? ഇത് എങ്ങനെയാണ് ഈ കഥ അതിലേക്ക് എത്തുന്നത്? അല്ല ഞങ്ങള് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ ഞങ്ങൾ എല്ലാവരും ചെല്ലുന്നത് ഏവിയേഷൻ കോഴ്സ് പഠിക്കാൻ വേണ്ടിട്ടാണ്. അപ്പം പഠിച്ചു കഴിഞ്ഞ് ഞങ്ങള് പലരും പല വഴിക്ക് സ്പ്ലിറ്റ് ആയി. എവിടെന്നാൽ ഞങ്ങൾ ടച്ചിലുണ്ടായിരുന്നു. അപ്പൊ അതില് ജിത്തു കുറച്ച് നാള് ഓൾമോസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് ഏവിയേഷനിൽ തന്നെ വർക്ക് ചെയ്തിട്ട് പിന്നെ അവൻ മൂവിയിലേക്ക് പോയി. അപ്പൊ അന്ന് മുതൽ അവൻ പറയും ഞാൻ സിനിമ എടുക്കുവാണെങ്കിൽ നമ്മുടെ കഥ എടുക്കും, നമ്മുടെ കഥ എടുക്കും. നിങ്ങളുടെ കണക്ഷൻ എങ്ങനെയാണ്? വാട്സാപ്പിൽ. വാട്സാപ്പിലാണ്. പിന്നെ നാട്ടിൽ പോകുമ്പോ കാണും.
മിക്കവാറും എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യും. അപ്പൊ ഇപ്പൊ നമ്മുടെ ബാക്കി ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നവർക്കുണ്ടാവും ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ എവിടെ, നമ്മുടെ ജിബി എവിടെ, നമ്മുടെ കരിക്കുട്ടൻ എവിടെ, നമ്മുടെ ഷിജപ്പൻ എവിടെ, അങ്ങനെ പല പല ചോദ്യങ്ങളുണ്ടാവും. അവരൊക്കെ ഇപ്പൊ എവിടെയാണ്? ജിബിയാണ് ഈ മൂവിയുടെ ഡയറക്ടർ. ജിത്തു എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടറാണ് സൗബിൻ ചെയ്തിരിക്കുന്നത്. ജിബി ഞങ്ങൾ റൂമിലുണ്ടായിരുന്ന ആൾക്കാരാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ജിബി ആണ് നമ്മുടെ ഡയറക്ടർ ജിത്തു. ഇനി നമ്മുടെ ഷിജപ്പൻ എവിടെ? ഷിജപ്പൻ നാട്ടില് പയ്യന്നൂരില് ബിസിനസ് ഒക്കെ ആയിട്ട് നാട്ടിൽ തന്നെ കൂടി. സോമൻ ഇപ്പോഴും വലിയ ബിസിനസ് മാഗ്നറ്റ്. സൗദിയിലാണ്. അത് ശരി. എന്താണ് സൗദിയിൽ? അല്ലല്ല, അത് ശരിക്കും എന്തായിരുന്നു ആ ഒരു ക്ലോസറ്റ് സംഭവം കൊണ്ടുവന്ന? അത് ജിത്തുവിന്റെ ഒരു ഐഡിയയിൽ വന്നൊരു സംഭവം. അതൊരു ജിത്തുവിന്റെ ഐഡിയ വന്ന സംഭവം. ജിത്തു ഈ പറഞ്ഞ 10% പെടും. അല്ല, അപ്പോ സോമൻ അന്ന് തൊട്ടേ പല പല പരിപാടി. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് നമ്മളൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരാണ്, അതുകൊണ്ട് നമ്മൾ നേരത്തെ സംസാരിക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് ഇതുപോലത്തെ കുറേ അപ്പൊ അതിലെ മെയിൻ കണ്ണിയായിരുന്നു സോമൻ. ഭയങ്കര ഐഡിയാസ് കൊണ്ടുവരുന്ന മനുഷ്യനായിരുന്നു. എപ്പോഴും റൂമിൽ ഇരിക്കുമ്പോൾ അവൻ ആക്ച്വലി റൂമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നക്ഷത്രാമയുടെ കാര്യവും ഇരുതലമുരിയുടെ കാര്യവും ബിസിനസ് ഐഡിയ ഉള്ള മനുഷ്യനാണ്. കരിക്കുട്ടൻ ഇപ്പോ അവൻ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡി ആയിട്ട് യുകെയിലേക്ക് പോകാൻ നിൽക്കുന്നു. ബൈ എനിക്ക് മെയ് ആകുമ്പോഴത്തേക്കും യുകെയിലേക്ക്. എല്ലാവർക്കും ഒരുമിച്ച് ഈ സിനിമ കാണാൻ പറ്റും. ഞങ്ങൾ ഒരുമിച്ച് പോയി. അതിൽ മിസ് ചെയ്തത് മുകേഷും സോമനും. ഈ കരിക്കുട്ടന്റെയും അതുപോലെ മുകേഷിന്റെ ഒക്കെ ക്യാരക്ടർ കാണിച്ചു തന്നേക്കുന്ന പോലെ അതേപോലെ ആയിരുന്നു മുകേഷ് ശരിക്കും? കുറച്ചുകൂടെ കൂടുതലായിരുന്നെങ്കിലും കൂടുതലല്ല, എന്നത്തെ പോലത്തെ കുറവല്ലേ? ഷട്ടറിലാണ് ഭീകരനായിരുന്നു. മാന്യനായി മാറി എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സ്റ്റുഡിയോയിൽ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഓരോരുത്തരും ഗസ്റ്റ് ചെയ്തപ്പോ ഞാൻ റോങ്ലി ഗസ്റ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്ത റിവ്യൂ ആണെന്ന് കാരണം ജോലി കാമുകിയൊക്കെ ഉള്ള ഒരു ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആയി. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ്. അപ്പം ഇപ്പൊ എല്ലാ ദിവസവും മുടി മീൻസ് പേഴ്സണൽ ഹൈജീൻ വളരെ വേണ്ട ഒരാളായി മാറി. ദിവസമായിട്ട് അതങ്ങനെ. നിങ്ങള് മൂന്ന് പേരും ഇപ്പൊ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിൽ ഇപ്പൊ എല്ലാവർക്കും നിങ്ങള് ബാംഗ്ലൂർ എന്തൊക്കെ കാണിച്ചു എന്നൊന്നും ആർക്കും അറിയണ്ടാവില്ലല്ലോ. പൊതുവേ പിള്ളേര് ബാംഗ്ലൂർ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഓ അവര് ബാംഗ്ലൂർ എന്തൊക്കെയാണോ. അപ്പൊ അവരൊക്കെ വിളിച്ച് പറഞ്ഞു മോനെ എന്താ എന്നൊക്കെ. ആക്ച്വലി ആ ഒരു പീരീഡില് 2007 2005 ആണ് ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്നത്. അന്നേ എല്ലാവർക്കും ബാംഗ്ലൂർ പോകുന്നതിനെ കുറിച്ച് ഭയങ്കര ഹൈപ്പാണ്. നമ്മുടെ നാട്ടില് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല അവർ ബാംഗ്ലൂർ അടിച്ചുപൊളിയാണെന്ന് തന്നെ എല്ലാവരും പറയാം. മൂവി ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര ഫൺ. മെയിൻ എലമെന്റ് ഈ മൂവി എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റി, ഒത്തിരി പേര് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ആ ഒരു എലമെന്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഭയങ്കര എനിക്ക് ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും ചോദിക്കുക ചോദിക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യമായിരിക്കും, നിങ്ങൾ ശരിക്കും ഓജോട് കളിച്ചപ്പോ പ്രേതം വന്നോ? അനാമിക തന്നെയായിരുന്നു അത്. അനാമിക തന്നെയാണ് വന്നത്. നമ്മള് ഫസ്റ്റ് ടൈം വിളിക്കുമ്പോഴും ഈ ഇതില് മൂവിയിൽ കാണിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ഒരു തമാശക്ക് കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജിത്തും ഷിജപ്പിനും മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും വന്നത് അനാമിക. പക്ഷെ അത് സീരിയസ് ആയി മാറുന്ന സീനാണ് മറ്റേ മാത്യു വിൽ ഡൈ എന്ന് പറയുന്നത്. പക്ഷെ അത് റിയലി നടന്നത് അങ്ങനെയല്ല. റിയലായിട്ട് നടന്നത് ഐ വിൽ കിൽ എന്ന് പറഞ്ഞാൽ വന്നത്. പേര് ഞാൻ പറയുന്നില്ല. ഐ വിൽ കിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അപ്പോഴാണ് ഞങ്ങൾക്കും രോമാഞ്ചം വന്നത്. ഇത് റിയൽ ആണെന്ന് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നത് ആ ടൈമിലാണ്. ഇത് സംഭവം സീരിയസ് ആണ് മനസ്സിലായി. ഓക്കെ, ഇത് ഭയങ്കര ഒരു മൊമെന്റ് ആട്ടോ. കാരണം നമ്മൾ ഈ രോമാഞ്ചം ഇറങ്ങിയപ്പോ മുതല് നമ്മൾ ഈവൻ നമ്മുടെ ക്രൂ ആയിട്ട് സംസാരിച്ചപ്പോ, സുഷിൻ ഉൾപ്പെടെയുള്ള ക്രൂ ആയിട്ട് സംസാരിച്ചപ്പോ, അവരിൽ പലരും ഓജോ ബോർഡ് കളിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. ഈവൻ നമ്മുടെ ടീമിലും ചിലർ പറഞ്ഞു നമ്മൾ കളിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല. അപ്പൊ ഇത് വെറുതെ ആണ്. ഈവൻ ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്തിരുന്നു പോയിട്ട് കുറെയൊക്കെ ഇതിനെ കുറിച്ച്, അതുപോലെ എല്ലാവരും സിനിമ കണ്ടിറങ്ങി ചെയ്ത് കാണും. അപ്പൊ ആരും ഇതിന്റെ റിയൽ സൈഡ് ഒരു ബിലീവബിൾ സൈഡ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങളാണ് പറയുന്നത് ശരിക്കും വന്നു എന്നുള്ളത്. മൂവിയുടെ ഒരു പ്രൊമോഷണൽ ഇന്റർവ്യൂവില് സൗബിൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സ്റ്റോറി അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് പുള്ളി ആദ്യമേ ഈ മൂവിയായിട്ട് കണക്ട് ആയത്. പുള്ളി ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂവിയില്. അപ്പൊ ഞങ്ങൾക്ക് നടന്നത് ഞങ്ങൾ ഒത്തിരി പേരോട് പറഞ്ഞിട്ടില്ല ആ സമയത്തും, കാരണം ആരും വിശ്വസിക്കത്തില്ല. അത് ലിറ്ററലി ഒരു ഫീല് വരാതെ. പിന്നെ അഗെയിൻ നമുക്ക് ഇന്ന് പറയാം കുറച്ച് സൂപ്പർ നാച്ചുറൽ ഇവന്റ്സ് ഉണ്ടായത് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്തതാവാം എന്നും പറയാം. പക്ഷേ
നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തത് റിയൽ ആണ്. ശരിക്കും അതല്ല, ഇപ്പൊ നിരൂപ് എന്നുള്ള ക്യാരക്ടർ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങളിത് കളിക്കുന്നുണ്ട്, പക്ഷെ ബോള് പോയോണ്ട് മാത്രം നമ്മളൊക്കെ ഇരിക്കാന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഈ ഒരു ഒരു ക്യാരക്ടറാണ് ഭയങ്കരമായിട്ട് പേടിച്ച് ഓടുന്ന ഒരു സീനൊക്കെ. അപ്പൊ ശരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ റിയലി രോമാഞ്ചം വരികയും ചെയ്തു. അപ്പൊ ശരിക്കും എങ്ങനെയായിരുന്നു നിരൂപിന് ഈ ഒരു പേടിയിലേക്ക്, അതോ ആദ്യമേ തൊട്ട് പേടി ഉണ്ടായിരുന്നോ, അതോ പേടി ഉണ്ടായിട്ട് നേരത്തെ അമ്മയോടുള്ള പേടി കാണിക്കാറുണ്ട്? ശരിക്കും മനസ്സിൽ പേടിയുണ്ട്. ഇത് വരുമ്പോഴും ഇത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാവർക്കും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവര് പേടി തന്നെയാണ് പല കാര്യങ്ങളും ചോദിക്കുന്നതും. എന്താ പറയാ, ഇത് നിങ്ങൾ എത്ര നാൾ ഇപ്പൊ സിനിമയിലാണെങ്കിലും ഒരു 26 ദിവസം കണ്ടിന്യൂസ്ലി നിങ്ങൾ ഈ ഗെയിം കളിച്ചു എന്നൊക്കെയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു മാസമൊക്കെ കളിച്ചോ ഈ ഗെയിം? മാസത്തിന് മുകളിൽ എന്റെ ഓർമ്മയിൽ ഒരു 3 മാസത്തോളം നമ്മൾ ഇതിന്റെ ഡെയിലി ബേസിസിൽ കളിച്ചു. അപ്പൊ ഇതുപോലെ ആ വീടിന്റെ പുറത്ത് ആൾക്കാരൊക്കെ വരും, അതൊക്കെ കുറച്ചോ സിനിമക്ക് വേണ്ടി കാണിച്ച, പക്ഷെ ആൾക്കാർ വരാതെ വേറെ റൂമിൽ നിന്നൊക്കെ ചെമ്പന്റെ ക്യാരക്ടർ ശരിക്കുള്ള ചെമ്പന്റെ ക്യാരക്ടർ അല്ല, അത് വേറൊരു പുള്ളി വന്ന് ഇതേപോലെ അച്ഛന്റെ പേരല്ല, വേറൊരു സംഭവം ചോദിച്ചു, അത് ഒന്ന് മാറ്റി പിടിച്ചോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറെ കോമഡി. നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അന്ന് അറിയാൻ പറ്റിയത്? അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ പലതും ചോദിച്ചു കാണും, ചോദിച്ചിരുന്നു അന്ന് ഫ്യൂച്ചറിനെ കുറിച്ച്. നമ്മള് സർപ്രൈസ് ആയിരുന്നു രണ്ട് കാര്യങ്ങൾ, പേഴ്സണലി ഇപ്പം ഒരാളുടെ മാർക്ക് ചോദിക്കുമ്പോ പറയാം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ തുടങ്ങുന്നത് വളരെയധികം. പിന്നെ ഇതിന്റെ മൂവ്മെന്റും ഭയങ്കര എന്നാ പറയാ ഫാസ്റ്റ് ആയി, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് മോഡ് നമുക്ക് ഫീൽ ചെയ്തപ്പോഴത്തേക്കും പിന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കാതെ. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഇതിനകത്ത് ഈ മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞു, തുടക്കത്തിൽ നിങ്ങൾ അനാമിക നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഷിജപ്പനും ജിത്തും കൂടെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തായിരുന്നു ആ അനാമിക? അതാണ് ഞാൻ പറഞ്ഞത്, അത് ചിലപ്പോ അവര് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേങ്കിൽ അത് അന്നും റിയൽ ആയിരുന്നു നമ്മള് പിന്നീടാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു, പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഐ വിൽ കിൽ എന്ന് പറയുമ്പോഴാണ് അനാമിക തന്നെ വന്നത്. നമ്മളെപ്പോ വിളിച്ചാലും ഫസ്റ്റ് വരുന്ന അനാമിക, നമ്മളെന്നിട്ട് പറഞ്ഞു വിടും നീ പോ. എന്നിട്ട് നമ്മള് സെക്കൻഡ് ടൈം ഇത് ഒരാളെ പേര് വെച്ച് വിളിച്ചായിരുന്നു. അന്ന് ആരൊക്കെ പേര്, സിനിമാ നടിമാർ മരിച്ചു പോയാൽ ആരൊക്കെ പേരൊക്കെ വിളിച്ച് ഇവരെ വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പൊ ഡി ജെ ബാബു എന്നുള്ള കഥാപാത്രമില്ല, അവനാണ് ഇത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡി ജെ ബാബു പറഞ്ഞു ഇങ്ങനെ പേര് വിചാരിച്ച് വിളിച്ചു കഴിഞ്ഞാല് അവര് വരും, അതും ഞങ്ങൾ ട്രൈ ചെയ്തു, പക്ഷെ അതൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അങ്ങനെ ട്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓ ശരി, അത് പറയണം, ചിലപ്പോ അത് സെക്കൻഡ് പാർട്ടില് എനിക്കറിയില്ല. സെക്കൻഡ് പാർട്ട് ഈ പറയുന്ന പോലെ നമുക്ക് എന്തായിരിക്കും അതിനകത്ത് ഒരു പ്രതീക്ഷ, എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് ഉള്ള ഒരു സംഭവം? പല കാര്യങ്ങളും ഇനിയും കാണിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ അത് തന്നെ ആയിരിക്കുമോ ഇനി ചെയ്യാൻ പോകുന്നത്? നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ഒരുപാട് പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ സിനിമ കണ്ടപ്പോ നമ്മൾ ഓരോ സീന് പറയുമ്പോൾ എടാ ഇത് അന്ന് ഇതിന്റെ കൂടെ ഇതും കൂടി നടന്നില്ലേ, ഇതും കൂടി ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. സെക്കൻഡ് പാർട്ടിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് വരുമായിരിക്കും. അതുപോലെ വേറൊരു കാര്യം, ഈ കരിക്കുട്ടൻ എന്ന് പറയുന്നത് അതിനകത്ത് കാസർഗോട്ടുകാരനാണ് അഭിനയിച്ചിരിക്കുന്നത്, ശരിക്കും കരിക്കുട്ടൻ കാസർഗോട്ടുകാരനാണോ? അല്ല അല്ല, അത് അങ്ങനെ ഒരു ഭാഷ അങ്ങനെ കൊണ്ടുവന്നതാണ്. നിരൂപ് അല്ലല്ല, ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ, അതാ ഡയലോഗ് ഡയലക്ട് കേട്ടിട്ട് വടക്കനാണ്. ഞാൻ കണ്ണൂരാണ്, ചെയ്ത ആള് കൊച്ചിയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ വെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ആളെ സെലക്ട് ചെയ്തപ്പോ അവരെ ഭാഷ തന്നെ സംസാരിച്ചോട്ടെ എന്ന് ജിത്തു തീരുമാനിക്കുക. കാരണം അവര് കണ്ണൂർ ഭാഷ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പത്തനംതിട്ടക്കാരനായിട്ടുള്ളത് മുകേഷ് തന്നെ. പിന്നെ എന്തൊക്കെ എന്താ പറയാ പാരാനോമൽ ആക്ടിവിറ്റീസ് ആയിരുന്നു ആ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത് അനാമിക്ക വന്നതിന് ശേഷം? ശേഷമുള്ളതാണ് ഇതിനകത്ത് കാണിച്ച വഴിതെറ്റുക. ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ജോലി ചെയ്തായിരുന്നു. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം 11:30 ഒരിക്കല് ഒന്നല്ല ഒരു ഒരാഴ്ച അടുപ്പിച്ച് വീട്ടിലേക്ക് എത്തുമ്പോ എനിക്ക് ഡെയിലി ഞാൻ വരുന്ന വഴിയായിരുന്നു, വഴിതെറ്റു. കൊറേ വണ്ടി ഓടിച്ചു പോയി കഴിയുമ്പോൾ ഓഫ് ആയിട്ടുണ്ട്. പിന്നെ അതിലൊരു സീൻ കാണിക്കുന്നുണ്ട്, അതായത് റിവിൻ ഇങ്ങനെ ഫ്രണ്ട് കൂടെ 2-3 റൗണ്ട് പോയിക്കൊണ്ടിരിക്കുക. അതില്ല അതില്ല, കാരണം ഞാൻ വീടെത്താൻ താമസിക്കും, കാരണം ഞാൻ എന്നും വരുന്ന വഴി റോഡ് എത്തിയിട്ട് ടേൺ എടുക്കുമ്പോ എനിക്ക് കൊറേ ഓടിച്ചു കഴിയുമ്പോൾ വഴി മാറിപ്പോയി.
പിന്നെ കൂട്ടത്തിലെ ഒജുവോണിന് എതിരായിരുന്നത് റിവിനാണ്, ഒരു ഭക്ത വത്സലനായിരുന്നു. എനിക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇപ്പം പ്രൊഡ്യൂസർ അല്ല, അത് എന്റെ ഭാര്യയെ എന്റെ അമ്മയെ സമ്മതിച്ചിട്ടില്ല, കാരണം ഭാര്യയാണ് ആദ്യം സമ്മതിക്കാഞ്ഞത്. ഇത് ശരിയല്ല, ഇത്ര നല്ലവനാക്കി കാണിച്ചു. അന്ന് ഫോണിൽ സംസാരിച്ചിരുന്ന ആള് തന്നെയാണ് അല്ലെ ഇപ്പൊ ലൈഫിലുള്ളത്? ഫോണിൽ സംസാരിച്ച ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അന്ന് ഫോണിൽ സംസാരിച്ച ആള് അല്ല, ഇതിന്റെ ഒരു പ്ലാനിങ് സ്റ്റേജ് തൊട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അവൻ നമ്മളെല്ലാരും ഇൻവോൾവ് ചെയ്യിച്ചായിരുന്നു ജിത്തു. അപ്പൊ ഷൂട്ടിന് പോകാൻ പറ്റിയില്ല കൊറോണ സമയം, പിന്നെ അത് കഴിഞ്ഞുള്ള കൊറേ ഇതൊക്കെ ഉള്ളതാണ് ഷൂട്ടിന് പോകാൻ പറ്റില്ല. ഞങ്ങൾ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം വൈഫും അന്നുമുതൽ എക്സൈറ്റഡ് ആയിരുന്നു, ഞങ്ങളെല്ലാരും എക്സൈറ്റഡ് ആണ്. ആക്ച്വലി ഇത് അവൻ എങ്ങനെയാ കൊണ്ടുപോകുന്നതെന്ന് നമുക്കും അറിയില്ലായിരുന്നു. വൈഫിന്റെ പേരെന്താ? ബ്ലസ്സി. ബ്ലസ്സി ഫാമിലി, ബാക്കി മക്കൾ രണ്ടുപേര് ജുവാൻ ഇസബൽ. ഇവിടെ ഫാമിലി പറ്റി, വൈഫുണ്ട് സാഞ്ചന, കുട്ടികളൊന്നും. വൈഫിന്റെ പേര് അഞ്ജലി, പിന്നെ മോളുണ്ട് മിത്ര, മോനുണ്ട് ജ്യോത്. അവരൊക്കെ അഞ്ജലി ഇപ്പം നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്, അപ്പൊ എന്നിട്ട് ഇവിടുന്ന് കാണാനാണ്. നാട്ടിൽ നിന്ന് കണ്ടിട്ട് ഇനി ഇങ്ങോട്ട് വരാണ്ടാവണ്ട. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഏകദേശം അറിയാം നിങ്ങളുടെ ഓരോ ക്യാരക്ടറിനെ പറ്റിയും വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അഞ്ജലിക്ക് അറിയാമായിരിക്കും, അഞ്ജലി അത് എക്സ്പെക്ട് ചെയ്തായിരിക്കും. തീർച്ചയായിട്ടും സിനു എന്ന് പറയുന്നത് നമ്മുടെ അർജുന അശോകന്റെ ക്യാരക്ടർ. ശരിക്കും അങ്ങനെ പുള്ളിക്ക് അങ്ങനത്തെ ഒരു മാനസികമായ പ്രശ്നമൊക്കെ ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നോ? ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി സിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മള് രണ്ടു മൂന്ന് പേരെ മിക്സ് ചെയ്ത് അവൻ ചെയ്ത ക്യാരക്ടറാണ്. നമ്മളൊരു ക്ലോ, ഐ മീൻ ജിത്തുവിന്റെ നാട്ടിലൊരു ഫ്രണ്ട് ഉണ്ട് ജെറിൻ. ജെറിൻ അവിടെ ബാംഗ്ലൂരിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി, എന്തോ ഒരു ചെറിയ അടിപിടിയൊക്കെ ആയിട്ട് അവൻ കുറച്ചാണ് നമ്മുടെ റൂമിൽ വന്നിരുന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ പുള്ളിക്ക് ഒരു ചെറിയ കിളി പോവും, കിളി പോയി മറ്റേ രാത്രി ഇറങ്ങി ഓടിയിട്ടുള്ള സീൻ കറക്റ്റ് ആണോ? മറ്റേ ഇവിടെ ഒരു 90% 10% ബാക്കി നമുക്ക് കിട്ടിക്കഴിഞ്ഞാ ഏതൊക്കെയാണെന്നുള്ളത്. ഓൾറൈറ്റ്, പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും എപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ സ്ക്രീനിൽ വരുമ്പോ അറിയാവുന്ന ആൾക്കാരെ തന്നെ കാണുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. സ്വന്തം ലൈഫ് അത് നമ്മുടെ ഏറ്റവും രസമുള്ളൊരു കാലഘട്ടമാണ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു കാലഘട്ടം ഒരു സിനിമയാവുന്നു, ആ സിനിമ ഭയങ്കര ഹിറ്റാവുന്നു. എനിക്ക് തോന്നുന്നു ഈ വർഷം ഇറങ്ങിയ ഏറ്റവും എന്താ പറയാ ഒരു ഹിറ്റ് സിനിമ ഈ വർഷം ഇനി ഇറങ്ങാൻ പോകുന്നതിലും ഇത് തന്നെ ആയിരിക്കും. കാരണം അത്രയും അതെ, ഇത്രയും അധികം ആളുകൾ പല തവണ തിയേറ്ററിൽ കണ്ടു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എറ്റ് ദ മൊമെന്റ്? അൺഫിൽട്ടേർഡ് ആയിട്ട് പറയണം നിങ്ങളുടെ ഒരു ഫീലിങ്സ് എന്താണ്. ഫീലിങ്സ് സത്യം പറഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. കാരണം തന്നെ പടം ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പടമുണ്ട്, ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോ ആൾക്കാർ ആരും ശ്രദ്ധിക്കാറില്ല രോമാഞ്ചം, കാരണം എല്ലാം പുതുമുഖങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ പടം ഇറങ്ങിയതിന് ശേഷം വരുന്ന പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കാതെ പലരും എന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, എല്ലാരും ഓ ഭയങ്കരം തകർത്തു, ഒരാള് പോലും നെഗറ്റീവ് പറഞ്ഞില്ല. ഭയങ്കര സന്തോഷമാണ് അത്. ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ലൈഫിൽ ഞാൻ ആരാന്ന് ജസ്റ്റ് കാണിക്ക, ഈ പടം കണ്ടോ എന്ന് ചോദിച്ചാൽ മതി. എനിക്കും ഞാനും അത് ചോദിക്കത്തുള്ളൂ സിനിമ ഉണ്ടാകുന്നത്. പക്ഷെ സെയിം സെയിം, കാരണം ഒത്തിരി ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മൂവി പോസ്റ്റർ ഷെയർ ചെയ്യുമ്പോഴൊക്കെയും കുറച്ച് റെസ്പോൺസ് നമ്മുടെ ഉള്ള റെസ്പോൺസ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ മൂവി ഇറങ്ങിക്കഴിഞ്ഞ് കണ്ട് ഒത്തിരി പേര് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വിളിച്ചു, അവർക്ക് സന്തോഷമായി. നമ്മളും അത് ആക്ച്വലി ഫസ്റ്റ് ഷോയ്ക്ക് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു, ഇവർ രണ്ടുപേരും വിളിച്ചിട്ട് ആദ്യം കാണുമ്പോഴത്തേക്ക് ഓരോ സീനും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ നിങ്ങളാദ്യം ഈ തിയേറ്ററിൽ തന്നെയാണ് സിനിമ? ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങള് അതിനുവേണ്ടി ഇവിടുന്ന് പോയ ഒരു ദിവസേക്ക് പോയി കണ്ടിട്ട് തിരിച്ചു വന്നു. മുകേഷ്, തീർച്ചയായിട്ടും ജിത്തു നമ്മളെയൊക്കെ ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഓർത്തു എന്നുള്ളതിന് വളരെ സന്തോഷം. നമ്മുടെ എല്ലാ ഒറിജിനൽ പേര് തന്നെ വെച്ച് ഇറക്കി പിന്നെ പുള്ളിയുടെ വിജയത്തിന്റെ ഒരു ഭാഗമാണ് നമുക്കും കഴിഞ്ഞതിൽ, വളരെ സന്തോഷം. അല്ല ശരിക്കും നിങ്ങളുടെ വിജയമാണ്, ശരിക്കും ഒരാളുടെ റിയൽ ലൈഫ് സിനിമയാക്കി വിജയിക്കുക എന്ന് പറഞ്ഞാല് അത് അത് ബിക്കോസ് ഇതുപോലൊരു അല്ല, ഇതൊരു ബയോപിക്കോ ഒന്നുമല്ല ശരിക്കും. പക്ഷെ നിങ്ങളുടെ കഥ എങ്ങോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്, അത് ആൾക്കാർ സ്വീകരിച്ചു. എന്തായാലും റോമാഞ്ചം 2 ഇനി അതിലും ഗംഭീരമായിട്ട്, അത് ഗംഭീരമാവുന്നുള്ള നിങ്ങൾക്ക് അറിയോ ഇനി എന്തായിരിക്കും കാണിക്കാൻ പോകുന്ന ഏത് കാലഘട്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ?
ഭയങ്കര എന്താ പറയുക തോട്ട് പ്രോസസ് ഉള്ള മനുഷ്യനാണ്. അപ്പൊ അവൻ നമ്മളിൽ നിന്ന് വേണ്ടത് എന്താന്ന് കിട്ടാൻ വേണ്ടി അവൻ കുറച്ച് പറയും. പക്ഷെ അത് തന്നെ ആവണമെന്നില്ല വരാൻ പോകുന്നത്. അതിലൂടെ അവൻ അവന്റെ ഐഡിയ അവൻ എന്ത് വേണമെന്നുള്ളത് എടുക്കാനായിട്ട് അവൻ അറിയാം. അപ്പൊ അവൻ അതിനുള്ള ഒരു ത്രെഡ് ഇട്ടെന്ന് വെച്ച് നമ്മളോട് സംസാരിക്കും, ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും അതായിരിക്കും കഥ തന്നെ. വിചാരിച്ചാലും പറയാതില്ല. കഥ പറയുന്നു ജിത്ത് നന്നായിട്ട് കഥ പറയും. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ തള്ളും. എന്റെ പൂസ് വരെ ഇറങ്ങിപ്പോയിട്ടുണ്ട് അവന്റെ കഥ കേട്ട്. എന്റെ പൂസ് വരെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇരുന്ന് നമുക്ക് കഥ പറയാം. കാരണം അവര് ഒരു ഇന്റർവ്യൂവിൽ ജിത്ത് പറഞ്ഞൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. കാരണം അന്നത്തെ കാലത്ത് നമുക്ക് ഇന്ന് ആർക്കും ബോറടിക്കത്തില്ല, അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം എല്ലാവരും ഫോണാ, ഒരു 10 മിനിറ്റ്സ് നമ്മളെല്ലാം ഫോണിൽ പോയിരിക്കും. പക്ഷെ അന്ന് നമുക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. കോളേജ് കഴിഞ്ഞ് വന്ന് 3:30 വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് നമ്മൾ ഇരുന്ന് കഥ പറച്ചിലും ഈ ഓജോ ബോർഡ് കളിയും. ജിത്തുവിനെ നിങ്ങൾ ഏറുബന്ധ വെച്ചെറിഞ്ഞ് വീട് വീഴ്ത്തിട്ടുണ്ടോ? അടിയടി ഇഷ്ടം പോലെ എന്തെല്ലാം കാര്യത്തിന്. ക്ലീനിങ് ഫസ്റ്റ് സീൻ എന്നും നടക്കുന്നത് എല്ലാ ആഴ്ചയും വീട്ടിലാണ് കാര്യമായിരുന്നു. വീട് കാണണ്ടിക്കില്ല. എല്ലാ മാസവും 1st വരണം. അതായത് ഞങ്ങള് ഓണർ വരുന്ന ദിവസമാണ് 1st 5th ഇടയിൽ റെന്റ് വാങ്ങാൻ വരും. ഒരു ഡൽഹിക്കാരനാണ്. അപ്പൊ ആ ടൈം ആകുമ്പോ ഞാൻ സ്ട്രിക്ട് ആയിട്ട് റൂൾ ഇറക്കും. ആ 1 week നല്ല ക്ലീനാക്കി വൃത്തിയാക്കി വെക്കണം. അതായിരുന്നു ആ സീൻ ശരിക്കും പറഞ്ഞത്, ആ ഫസ്റ്റ് കാണിക്കുന്നത്. അത് അത് കഴിഞ്ഞ് പിന്നെ 5th തൊട്ട് പിന്നെ 30th വരെ കണക്കാം. അതെ, ശരിക്കും നേരത്തെ റിവ്യൂ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാരും വിചാരം നമ്മളിപ്പോ ബാംഗ്ലൂർ ആണെന്നൊക്കെ പറയുമ്പോൾ അവർ അടിച്ചുപൊളിയാണ് മറ്റേ. ശരിക്കും സിനിമയുടെ സ്റ്റാർട്ടിങ്ങും അങ്ങനെയാണ് കാണിക്കുന്നത്. ആ ഒരു മ്യൂസിക് പോലും ടൈറ്റിൽ ട്രാക്ക് ഭയങ്കര ഗംഭീര ട്രാക്കാണ്. ഫുൾ ഒരു ടെക്നോ സാധനം ഒക്കെ കൊണ്ട് വരുന്നു, നിങ്ങളെ എല്ലാം കാണിക്കുന്നു, പിന്നെ നേരെ ശരിക്കും അങ്ങനെയാണല്ലേ. കാരണം അടിച്ചുപൊളി ഓരോരുത്തർ നമ്മള് നാട്ടിലെ പല റെസ്ട്രിക്റ്റീവ് ഒരു എൻവയോൺമെന്റ് ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് നമുക്ക് അതായത് അടിച്ചുപൊളി. അത് ഭയങ്കര സന്തോഷമുള്ള എൻവയോൺമെന്റ് ആയിരുന്നു. അതുപോലെ എലികൾക്കുള്ള സെമിത്തേരി അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എലിശല്യം ഉണ്ടായിരുന്നു? എലി പാറ്റ ഇഷ്ടം പോലെ. കാരണം മെയിനായിട്ട് നമ്മളാരും വീട് സൂക്ഷിക്കത്തില്ലായിരുന്നു. പാറ്റ വിഷം അവരോടൊക്കെ ഉണ്ടായിരുന്നു. പാറ്റായിരുന്നു കൂടുതലും. ഭയങ്കര ശരി. അപ്പൊ എന്തായാലും ഓൾമോസ്റ്റ് പറഞ്ഞ 90% ഉണ്ട് സിനിമ. ഞാൻ ചോദിക്കട്ടെ, ഇനി ഓജോ ബോർഡില് അനാമിക്ക അല്ലാതെ ഇപ്പൊ ആക്ടറും അല്ലാതെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എപ്പോഴും വിളിച്ചാലും ഫസ്റ്റ് പേര് അനാമിക്ക. അതുകൊണ്ടാണ് ഈ പേര്. ഈ എനിക്ക് ഒന്ന് പടം ആലോചിച്ചപ്പോ ഫസ്റ്റ് അനാമിക എന്ന് ഇടാൻ ഉദ്ദേശിച്ചായിരുന്നു. പിന്നെ ആ ഒരു സസ്പെൻസ് എലമെന്റ് കളയണ്ടെന്ന് വെച്ചിട്ടാണ് അനാമിക മാറ്റി. ആ പോസ്റ്റർ ഞങ്ങൾ എല്ലാരും പഠിച്ചിട്ടുള്ള ആ പോസ്റ്റർ ശരിക്കും പറഞ്ഞാൽ അതല്ല പോസ്റ്റർ. അത് ഇപ്പം വെച്ചേക്കുന്ന മൂവിയിൽ വെച്ചേക്കുന്ന കന്നഡ മൂവിന്റെ പോസ്റ്ററാണ്. അത് വേറെ അവര് എനിക്കൊന്ന് ഫോട്ടോ ഷൂട്ട് നടത്തി വെച്ചതാണ്. ശരിക്കുള്ള പോസ്റ്റർ ഐശ്വർ റായിയുടെ മിസ്ട്രസ് ഓഫ് സ്പൈസസ്. നിങ്ങൾ നോക്കിയാ മതി, അതിന്റെ ഐശ്വർ റായിയുടെ കണ്ണു നോക്കുക. ഓ, അതായിരുന്നു അവിടെ പോസ്റ്റർ. ഐശ്വര്യ ആ പോസ്റ്റർ ശരിക്കും നിങ്ങൾ അവിടെ താമസിക്കാൻ വരുമ്പോ ഉണ്ടായിരുന്നു. അത് ഞാൻ ഫോറം പി വി ആർ സിനിമാസിൽ പോയപ്പോ ഞാൻ അടിച്ചു വെച്ചു. അതായത് ഈ പടം ഇറങ്ങി ആരും കാണണമെന്നില്ല. അപ്പൊ അത് ആ പോസ്റ്റർ ഒരു കോണറിലുണ്ട്. ഞാൻ മെല്ലെ പോയി, ഞാനും കരിക്കുട്ടനും കൂടിയാണ് റോൾ ചെയ്തു. നിരൂപണം അത്ര നല്ലവരല്ലെന്ന് മനസ്സിലായി. നൈസായിട്ട് കൊണ്ടുവന്ന് റൂമിൽ ഒട്ടിച്ച പോകും. അല്ല, അത് നിങ്ങൾ പിന്നീട് അത് പിന്നീട് എടുത്തു മാറ്റി. അതെ, ഈ പറഞ്ഞ സിനിമയിലെ പോലെ തന്നെ ജിത്തു വന്നിട്ടാണ്. പേടിയായിരുന്നു ആണല്ലേ. അതിന്റെ കണ്ണ് ഭയങ്കര ഷാർപ്പായിരുന്നു. അപ്പൊ നമുക്കെന്തായാലും അതായിരുന്നു ഇവരുടെ റൂമിലുണ്ടായിരുന്നു. ആ പോസ്റ്റർ വെക്കാതെ കാരണം അറിയാലോ, ഉച്ച കഴിഞ്ഞാൽ ഇപ്പൊ മൂവി ഹിറ്റാകുമ്പോ. പിന്നെ വേറെ എന്തൊക്കെ പാരാനോമൽ ആക്ടിവിറ്റീസ് ആയിരുന്നു ആ വീട്ടില് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഞങ്ങള് അഗൈൻ പാരാനോമൽ ആക്ടിവിറ്റീസ് വീണ്ടും ഞാൻ പറഞ്ഞു, നമ്മള് റിലേറ്റ് നമ്മള് തിങ്ക് ചെയ്ത് പോകുന്നതാണ്. ഇതുകൊണ്ടായിരിക്കാം കുക്കർ പൊട്ടി തെറിച്ചത് റിയലാണ്. ആക്സിഡന്റ്സ് ഉണ്ടാകുമായിരുന്നു, എന്തോ ബൈക്ക് ആക്സിഡന്റ് ഇഷ്ടം പോലെ. പിന്നെ വീട്ടിനകത്ത് എന്തെങ്കിലും വേറെ വീട്ടിലൊരു നമ്മളൊരു തവണ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് നമ്മൾ ഇറങ്ങി ഓടി അവിടെ അടുത്തൊരു പള്ളി പോയൊരു സീനൊക്കെ ഉണ്ട്. അതന്നെ ഈ നമുക്ക് എന്തൊക്കെയോ ഒരു ഫീല്, നമുക്കൊരു പേടി മനസ്സിൽ കയറിയ പിന്നെ അങ്ങനെയാണ്. നമുക്ക് പിന്നെ എന്തൊരു സൗണ്ട് കേട്ടാലും നമുക്ക് ഇതായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊരു തോന്നും. അങ്ങനെയുള്ള പകുതിയൊക്കെ അതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടാണെന്ന് വിശ്വസിക്കാം.
നിങ്ങളിപ്പോ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് 2007 നടന്ന ഒരു കാര്യമാണ്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പുറകെ നോക്കി ചിന്തിക്കുമ്പം ഇപ്പൊ നിങ്ങൾ മറ്റൊരു ഏജ് ഗ്രൂപ്പിലെത്തി, നിങ്ങൾ കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയി, കുറെ കൂടെ ജീവിതാനുഭവം ഒക്കെ ആയി, യുക്തി കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ഏജിലെത്തി. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതെ, ഓജോ ബോർഡ് റിയൽ ആണോ എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ഞാൻ അന്ന് കൈവച്ച ആളാണ്, അതൊരിക്കലും ആ കൈ കൊണ്ട് അത്ര സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. എന്തോ ഒരു എനർജി ഉണ്ട്, എനിക്കറിയില്ല അത് എന്ത് എനർജിയാണ്. പക്ഷെ അതൊരു എനർജി കൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അതൊരു ഗോസ്റ്റ്ലി റിലേറ്റഡ് ആവുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞില്ല. എന്ത് എനർജിയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്? രോമാഞ്ചത്തിന് പറയാനുള്ളത്, നിങ്ങളുടെ ഓജോ ബോർഡ് ഈ പറഞ്ഞ പോലെ ക്യാരം ബോർഡ്, ആദ്യം വേറെ ബോർഡ് ശ്രമിച്ചിരുന്നു ജിത്തു? വേറെ ബോർഡല്ല, ഞങ്ങള് ടൈൽസ് വെച്ചിട്ട് അപ്പൊ ഈ കട്ടിംഗില് മൂവ് ആവത്തില്ല. അപ്പൊ കട്ടിംഗ് ഉണ്ടെങ്കിൽ മൂവ് ആവത്തില്ല. നല്ല കൈകൊണ്ട് എന്തായാലും ഇത് നമ്മളുടെ ഇപ്പം എന്റെ ഒരു റേഡിയോ എക്സ്പീരിയൻസിൽ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് എടുത്ത ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ എത്രയൊക്കെ സ്റ്റാർസിനെ ഇന്റർവ്യൂ ചെയ്താലും ഇത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങേയറ്റം എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് ആക്ച്വലി ഈ സിനിമ കഴിഞ്ഞ് പേടി ഉണ്ടായിരുന്നു. എന്റെ കൂടെ സിനിമ കാണാൻ വന്ന വ്യക്തി എന്നെ എന്റെ വീട് വരെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, എന്റെ ഡോറ് വരെ എത്തിച്ചിട്ടാണ് തിരിച്ചു പോയത്. അപ്പൊ അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ആളുകളിൽ. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ പുറകിലുള്ള റിയൽ ആൾക്കാര് ഒരുപോടൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണ്. നിങ്ങളെ കണ്ട് അതൊക്കെ ചോദിച്ചറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല ഇപ്പം ഇപ്പം എന്നെ എന്റെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറയണം, കാരണം വേറെ ഒന്നുമില്ല. നമ്മൾ ഈ രോമാഞ്ചം എന്നുള്ള വാക്ക് നമ്മളെ ഒന്ന് രോമാഞ്ചിപ്പിക്കുമോ എന്ന് ഓർക്കണമല്ലോ ആദ്യത്തെ. പക്ഷെ എന്തായാലും നമ്മൾ അഭിപ്രായം കേട്ടിട്ടാണ് പോയത്. പക്ഷെ സാറിന് പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും രോമാഞ്ചം വരുന്നൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിട്ട് രോമാഞ്ചം വന്നത്, ടു ബി ഫ്രാങ്ക്. അത് പ്രത്യേകിച്ച് പറയാനുള്ളത് ജിത്തുവിനോട് തന്നെയാണ്. ശരിക്കും അത് നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും രോമാഞ്ചം ടു ഇനിയും അതിനപ്പുറമാകട്ടെ. നിങ്ങളുടെ കഥ ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കട്ടെ മുകേഷേ. ജിത്തുവിനോടൊപ്പം തന്നെ ജിത്തുവിന്റെ ഡ്രീം വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവനെ വർഷങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം മെയിൻലി പ്രൊഡ്യൂസർ ജോൺ പോൾ. അത് ജിത്തുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, കാരണം ജോൺ പോളിന്റെ ഗപ്പി മുതൽ ജിത്തു ജോൺ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ജോണിന് നമ്മൾ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട്. ജോൺ ആണ് നമുക്ക്, ജോൺ ഇത് കാണുന്നുണ്ട്, ജോണിനാണ് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ബിക്കോസ് നിങ്ങളെ ഞങ്ങളിലേക്ക് എത്തിച്ചത് ജോൺ തന്നെയാണ്. നമ്മളോട് പറയാൻ ചെയ്തു ഇവരൊക്കെ ഇവിടെ ഉണ്ട്, ഇറങ്ങിയിട്ടേ നിങ്ങൾ വിളിക്കാവുള്ളൂ. എന്തായാലും എല്ലാവിധ ആശംസകളും നിരൂപിനും റിവിനും മുകേഷിനും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വെയിറ്റിംഗ് ഫോർ രോമാഞ്ചം 2. നമ്മൾ ഈക്വലി താങ്ക് യു.